വെറും 3 മാസം മുൻപ് നിർമ്മിച്ച റോഡ് അതിപ്പോ ആദ്യ മഴയിൽ തന്നെ അത് തകർന്നു പോയിരിക്കുന്നു, താന്നു പോയിരിക്കുന്നു. ആ റോഡിന്റെ നടുഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. വാഹനം പോകുന്ന റോഡിന്റെ നടുഭാഗം ഇങ്ങനെ താർന്നിട്ടുണ്ട്. ഇത് കോർപ്പറേഷനാണ്, കണ്ണൂർ കോർപ്പറേഷനാണ് ഈ റോഡിന്റെ ടാറ് നടത്തിയത്. അതായത് ഇതൊരു പദ്ധതിയുടെ ഭാഗമായി ഇതിനുള്ളിൽ കൂടി മലിനജലം പോകുന്നതിന് ഒരു പൈപ്പ് നിർമ്മിച്ചു. ഒരു 4 മീറ്റർ ആഴത്തിലാണ് ഈ കുഴി കുഴിച്ചത്. ആ കുഴി ശരിയായ രീതിയിൽ മൂടാതെ, ശരിയായ രീതിയിൽ ടാറ് ചെയ്യാതെ ഈ റോഡ് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് നമുക്ക് കാണാം. ഇതിങ്ങനെ ഈ ടാറിങ്ങനെ ഇളകി മാറി നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വലിയ ആഴത്തിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ വിടവ് ഇതിനടിയിൽ കാണാം. 4 മീറ്ററോളം ഇതിന് താഴമുണ്ട്. ഇതിന് ശരിയായ രീതിയിൽ മണ്ണ് ഇതിനുള്ളിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മണ്ണിടാതെ ഇത് നിർമ്മിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഈ 1 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതാണ് അവസ്ഥ. ഈ മഴക്കാലമാണ്, മഴക്കാലത്ത് വെള്ളം ഈ കുഴിയിൽ വന്നു വീണാൽ വാഹനയാത്രക്കാർക്ക് ഈ കുഴി എത്രമാത്രം വലുതാണ് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അപകടങ്ങൾക്ക്, വലിയ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇത് ശരിയായ രീതിയിൽ നിർമ്മിക്കണമെന്നാണ് ആവശ്യം. എന്തിനും വലിയ രീതിയിൽ ഈ റോഡ് നിർമ്മാണത്തിൽ വലിയ അപാകതയുണ്ട് എന്ന കാര്യത്തിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിൽ കോർപ്പറേഷൻ ഇതിന് നൽകുന്ന വിശദീകരണം, അതായത് ഇത് എത്രയും വേഗം ഇത് പരിഹരിക്കും എന്നതാണ്. ഈ റോഡിങ്ങനെ തകർന്നു കിടന്ന സമയത്ത് ജനങ്ങൾ വളരെ വേഗം അത് നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ നിർമ്മിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ആണിത് ചെയ്ത് തീർത്തത് എന്നതാണ് കോർപ്പറേഷൻ്റെ വാദം. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും അപകടം ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ചൊരു റോഡിൻ്റെ അവസ്ഥയാണിത്. കേരളത്തിൽ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇങ്ങനെയാണ് എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂരിലെ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ. കണ്ണൂരിൽ നിന്ന് വിനോദ് മോറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.